ഇന്ത്യയില്ലാത്ത ഒരു ജീവിതം ഇല്ല എന്ന വാശിയിലാണ് അമേരിക്ക അതത്ര സതുദ്ദേശപരം ഒന്നുമല്ല റഷ്യയിൽ നിന്നും ഇന്ത്യയെ അകറ്റണം അത്രമാത്രം ആ ഗ്യാപ്പിൽ ഇന്ത്യയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റ് പണം ഉണ്ടാക്കണം ആധികാരികമായി പറഞ്ഞാൽ ഇന്ത്യയുമായി വ്യാപാര പങ്കാളിത്തം വർദ്ധിപ്പിക്കണം യു എസിന് മറ്റു രാജ്യങ്ങൾ എന്തു ചെയ്യണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും പറയുന്നതിലും രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിലും അമേരിക്കയ്ക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് അങ്ങനെ അമേരിക്ക വഴി കാണിച്ച് കാണിച്ച് പെരുവഴിയിലായ എത്രയോ രാജ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളായുണ്ട് ഇതാ ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയും ഉപദേശവുമായി എത്തിയിരിക്കുകയാണ് അമേരിക്ക ഇന്ത്യ റഷ്യയുമായുള്ള ആശ്രിതത്വം അഥവാ ഡിപ്പെൻഡൻസി കുറയ്ക്കണമെന്നാണ് ഉപദേശം ഇന്ത്യ റഷ്യയോടുള്ള ആശ്രിതത്വം കുറയ്ക്കണമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു അങ്ങനെ ഇന്ത്യ റഷ്യയിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ യു എസ് പ്രതിജ്ഞാബദ്ധമാണെന്നും അവർ പറയുന്നു ചൈനയ്ക്ക് ശേഷം റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവായി ഇന്ത്യ മാറുന്നതിനെയും ആ ബന്ധത്തിന്റെ വിപുലീകരണത്തെയും കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് നൈറ്റ് പ്രൈസ് പറഞ്ഞത് ഇങ്ങനെയാണ് റഷ്യ വ്യാപാര ബന്ധത്തിനും ഊർജത്തിന്റെയും സുരക്ഷാ സഹായത്തിന്റെയും വിശ്വസനീയമായ സ്രോതസ്സല്ല അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇതിപ്പോൾ യുക്രൈനിൽ സംഭവിക്കുന്നതിൻ്റെയോ അതുമായി അനുബന്ധ കാര്യങ്ങളോ ബന്ധപ്പെട്ട് പറയുന്നതല്ല കാലക്രമേണ ഇന്ത്യ റഷ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കും റഷ്യയിൽ നിന്ന് നമ്മൾ കണ്ടത് കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയുടെ സ്വന്തം ഉഭയകക്ഷി താൽപ്പര്യമായിരിക്കും ഈ തീരുമാനം അങ്ങനെ ഇന്ത്യ റഷ്യയിൽ നിന്നും അകലുമെന്നും പ്രൈസ് പറഞ്ഞു റഷ്യക്കെതിരെ ചുമത്തിയിരിക്കുന്ന ഉപരോധങ്ങളിൽ നിന്ന് എണ്ണ വാതക വാതകഊർജ മേഖലയെ ഒഴിവാക്കിയത് മനഃപൂർവ്വമാണെന്നും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണയും മറ്റു ഊർജവും തേടുന്നത് തുടരുന്നു എന്ന വസ്തുത ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളെ മറികടക്കുന്ന ഒന്നല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം റഷ്യയിൽ നിന്ന് അകന്നു പോകുന്നതിന് ഇന്ത്യയെ സഹായിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും അവർ ആവർത്തിച്ചു അതേസമയം പതിറ്റാണ്ടുകളെടുത്ത് വികസിച്ചതും ഉറപ്പിച്ചതുമായ ഒരു ബന്ധമാണ് ഇന്ത്യ റഷ്യ ബന്ധമെന്ന് അമേരിക്കയ്ക്ക് നല്ല ബോധ്യമുണ്ടെന്നും അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട് റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന്റെ കാര്യം വരുമ്പോൾ അത് പതിറ്റാണ്ടുകളായി വികസിച്ചതും ഉറപ്പിച്ചതുമായ ഒരു ബന്ധമാണെന്ന് ഞങ്ങൾ സ്ഥിരമായി ചൂണ്ടിക്കാണിക്കുന്നു ആ റഷ്യ ഇന്ത്യ ബന്ധം ഉടലെടുത്തത് അമേരിക്കയിലെ ശീതയുദ്ധകാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിയോ സുരക്ഷാ പങ്കാളിയോ സൈനിക പങ്കാളിയോ ആകാനുള്ള സാഹചര്യം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നില്ലാത്ത കാലത്താണ് എന്നാൽ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി യു എസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ നല്ല മാറ്റം വരുന്നുണ്ടെന്നും അമേരിക്ക ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടെ ഈ രാജ്യം സാമ്പത്തിക കാര്യങ്ങളിലടക്കം എല്ലാ മേഖലകളിലും ഇന്ത്യയുമായുള്ള പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സുരക്ഷാ സുരക്ഷാബന്ധത്തിൻ്റെ കാര്യത്തിലും സൈനിക സഹകരണത്തിലും അത് ഉൾപ്പെടുന്നു പ്രൈസ് പറയുന്നു ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് വിശാലമായ രാജ്യമാണ് ആവശ്യാനുസരണം ആവശ്യങ്ങളുള്ള ഒരു വലിയ സമ്പദ് വ്യവസ്ഥയാണ് അതിനാൽ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പരിവർത്തനവും പുനർനിർമ്മാണവും ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഈ ഭരണകൂടം പ്രതിജ്ഞാബദ്ധരാക്കുന്നത് അങ്ങനെയാണ് ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇന്ത്യയുടെ പോക്ക് ശരിയല്ല ഇന്ത്യ ഒരു കിടിലൻ രാജ്യമാണ് റഷ്യയെ വിശ്വസിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് റഷ്യ ഉപേക്ഷിച്ച് ഞങ്ങൾക്കൊപ്പം കൂടണം അമേരിക്കയെ കണ്ണും പൂട്ടി വിശ്വസിക്കാം അഫ്ഗാൻ യുക്രൈൻ അങ്ങനെ ഏതൊക്കെ രാജ്യങ്ങളിൽ അമേരിക്ക തന്നെ പയറ്റി പയറ്റി പഴകിയ തന്ത്രമാണിത് ഇന്ത്യക്ക് സ്വന്തം തീരുമാനമെടുക്കാനുള്ള പ്രാപ്തിയുണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെയും ഉപദേശത്തിൻ്റെ ആവശ്യമില്ലെന്നും കൃത്യമായ വിശകലനങ്ങളില്ലാതെ അങ്ങനെയുള്ള ഉപദേശങ്ങളിൽ വീണു പോകില്ലെന്നും നമുക്ക് വിശ്വസിക്കാം ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക